ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഞാൻ ആൾറെഡി ചുരുളി എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൾറെഡി ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ പറ്റിയിട്ട്. ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അയാൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി അല്ല അയാളുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ പറയുന്ന ചുരുളി എന്ന് പറയുന്നത്. സിനിമയിലെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ക്രിയേറ്റർ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളൊരു ഡൗട്ട് മേ ബി നമുക്കുള്ളിലേക്ക് ഉണ്ടാക്കി വിടാം. കാണുന്ന നമ്മളുടെ കിളി പോലും മേ ബി പറന്നു പോകാൻ സാധ്യതയുള്ള ഒരു സിനിമ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, ചുരുളി എന്ന് പറയുന്നൊരു സിനിമ പറ്റിയിട്ട്. അപ്പോൾ കിളി പറക്കോ ഇല്ലേ എന്നുള്ളതും, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കിളി നന്നായിരുന്നോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് പോകാം. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു കള്ളനെ പിടിക്കാനായിട്ട് ആ കള്ളൻ്റെ നാട്ടിലേക്ക് തന്നെ ഒരുപാട് അന്വേഷിച്ച് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, കള്ളൻ അവരുടെ നാട്ടിൽ കാണും എന്നുള്ളൊരു രീതിയിൽ ആ ഒരു കള്ളനെ പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പോലീസുകാരാണ് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയിക്കാത്ത രീതിയിൽ തന്നെ, യൂണിഫോം ഒന്നും ഇല്ലാത്ത രീതിയിൽ പോലീസുകാർ അങ്ങോട്ടേക്ക്, ഒരു മൂന്ന് പോലീസുകാർ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ പോകുന്ന പോലീസുകാർ ആ ഒരു കള്ളനെ പിടിക്കുന്നുണ്ടോ ഇല്ലേ, അവിടെ ചെന്നതിന് ശേഷം, അത് കള്ളൻ്റെ നാട്ടിൽ ചെന്നതിന് ശേഷം ഈ പറയുന്ന പോലീസുകാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഫൈനലി ആ ഒരു കള്ളനെ പിടിക്കുന്നോ ഇല്ലേ, പിടിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കാം ആ ഒരു കള്ളനെ പിടിക്കുന്നത്, പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം, ആ ഒരു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടോ, ഒരു മിസ്റ്ററി ആ ഒരു സ്ഥലത്തിൽ അങ്ങ് കിടക്കുന്നുണ്ടോ. ആൻഡ് എക്സ്പെഷ്യലി ഇതെല്ലാം നമുക്ക് ചുരുളിയിരിക്കാൻ ശ്രമിക്കുന്നൊരു പടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയാണ് ചുരുളി എന്ന് പറയുന്ന ഈ ഒരു പടം. ഇനി നമുക്ക് ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ്സിലേക്ക് തന്നെ നമുക്ക് പോവാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയുടെ കാഴ്ചകളാണ്. സോ ഈ സിനിമയിൽ തുടങ്ങി അവസാനിക്കുന്നത് വരയ്ക്കും നിങ്ങൾക്ക് കാഴ്ചയുടെ ഒരു ഒരു അഭിഷേകം തന്നെ ഉണ്ടായിരിക്കുമെന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ചകൾ അത് നമുക്ക് വളരെ വലിയ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടി ഒരു സത്യാവസ്ഥ തന്നെയാണ്. ആൻഡ് അതിനുമപ്പുറം ആ ഒരു കാഴ്ചകളെ നമുക്ക് അത്രമാത്രം ആസ്വദിക്കാൻ വഴിയൊരുക്കി തരുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സ്കോറും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രമാണ് വരുന്നതെങ്കിലും അതുപോലും നന്നായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് അത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സോ അത്രമാത്രം സിനിമയുടെ സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വളരെ നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ലൈവ് റെക്കോർഡ് പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സിനിമയുടെ കാഴ്ചകൾ അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത, തുറന്ന് പറയാൻ പറ്റുന്ന അത്രമാത്രം രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. സിനിമയുടെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ചില ഷോട്ടുകൾ നമുക്ക് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ചില ക്യാപ്ചറിങ്ങുകൾ നമ്മുടെ ഉള്ളിൽ അത്രമാത്രം തങ്ങി നിൽക്കുന്ന, മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു യുണീക്കായിട്ടുള്ള സ്റ്റൈൽ നമുക്ക് ആ ഒരു ക്യാപ്ചറിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് ഈ ഒരു സിനിമയിൽ വന്ന കഥാപാത്രങ്ങളുടെ പെർഫോമൻസാണ്. വന്ന കഥാപാത്രങ്ങളൊക്കെയും നമ്മുടെ ചെമ്പൻ വിനോദ് ആവട്ടെ, വിനയ് ഫോർട്ട് ആവട്ടെ, ജോർജ് ജോർജ് ആവട്ടെ, അതിൻ്റെ അതുപോലെ തന്നെ ജാഫർ ഇടുക്കി ആവട്ടെ, ഇവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ വന്ന കഥാപാത്രങ്ങളൊക്കെ എത്രമാത്രം ഗംഭീരമായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും, എത്രമാത്രം നാച്ചുറലായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അത്രമാത്രം ഗംഭീരമായിട്ടും നാച്ചുറലായിട്ടും അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് സിനിമയിൽ ആ ഒരു സീൻസുകളിൽ അവർ കൊടുത്തിട്ടുള്ള കളറിങ്ങാണ്. അതും വളരെ രസകരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിനിമയിൽ അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സിനിമയിൽ അവരുദ്ദേശിച്ച കാര്യം അത് നമുക്ക് പല രീതിയിലും പല തോട്ട് കൊണ്ടുവരും, പക്ഷേ എങ്കിലും അതായിരിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ കോംപ്ലക്സ്ഡല്ലാത്ത രീതിയിൽ പറയാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ചുരുളി. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്, സിനിമയ്ക്ക് ഞാനൊരു 7 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് സിനിമകളുടെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട്. സോ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്, ടേക്ക് കെയർ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക.